നമസ്കാരം. മോട്ടസ് മലയാളം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു മെയിൽ ഐ ഡി തുടങ്ങുന്നതിനായിട്ട് നമുക്ക് ഗൂഗിൾ, യാഹു, ഹോട്ട്മെയിൽ അങ്ങനെ നിരവധി സൈറ്റുകളുടെ സഹായം തേടാവുന്നതാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും അറിയുന്നത് ഗൂഗിൾ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഗൂഗിളിൻ്റെ മെയിൽ സർവീസായ ജിമെയിലിൽ എങ്ങനെ ഒരു മെയിൽ ഐ ഡി തുടങ്ങാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ എന്ന ഈ പേജ് ഓപ്പൺ ആക്കാം. അതിനുവേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിലെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഗൂഗിളിൻ്റെ ഈ പേജ് ഓപ്പൺ ചെയ്യാം. ഈ പേജ് ഓപ്പൺ ആയാൽ ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ വലതുവശത്ത് ജിമെയിൽ എന്ന് പറഞ്ഞ് ഒരു ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇതിങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ജിമെയിൽ എന്ന് സെർച്ച് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടുന്നതാണ്. ഈ പേജ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യാം. അല്ലാത്തവർക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഈ കാണുന്ന രീതിയിൽ കാണും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും. ഇത് പേഴ്സണൽ ആണോ അതോ ബിസിനസ് ആവശ്യമാണോ. ഞാനിപ്പോൾ ബിസിനസ് എന്ന് കൊടുത്തു. പേഴ്സണലായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് പേഴ്സണൽ എന്ന ഓപ്ഷൻ കൊടുക്കാം. ആ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അടുത്തതായിട്ട് ഈ പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഈ പേജിലാണ് നമ്മുടെ പേര്, സെക്കൻഡ് നെയിം എന്നിവയും അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഐ ഡി, അതിൻ്റെ പാസ്വേഡ് എന്നിവയെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ പേരും സെക്കൻഡ് നെയിമും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ചില ജിമെയിൽ ഐ ഡി ഓപ്ഷൻസ് നമുക്ക് തരും. അതാണ് ഈ നീല കളറിൽ നമുക്കിവിടെ കാണുന്നത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇമെയിൽ ഐ ഡി അതിൽ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഗൂഗിൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പേര് നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് മാറും. അതിനുശേഷം ഈ താഴെ കാണുന്ന കോളത്തിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ കോളത്തിൽ പാസ്വേഡ് ഒരു വട്ടം എൻ്റർ ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യാൻ രണ്ടാമത്തെ കോളത്തിൽ വീണ്ടും അതേ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലേക്ക് പോവുകയും പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഞാനിപ്പം ടൈപ്പ് ചെയ്ത പാസ്വേഡ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ചിലപ്പം ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാം. അത് കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല പാസ്വേഡ് ടൈപ്പ് ചെയ്ത് വീണ്ടും ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുകയാണ്. ആ ശ്രമം സക്സസ് ആയത് കാരണം നമ്മൾ ഈ പേജിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പേജിൽ നമ്മുടെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെയോ വിദേശത്തെയോ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ കൊടുക്കുന്ന നമ്പറിലേക്ക് ഇൻകമിംഗ് മെസ്സേജുകൾ വരും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. ജിമെയിൽ നമ്മുടെ ആ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് SMS മുഖേന അയക്കുന്നതായിരിക്കും. ആ കോഡ് നോക്കി ഈ കോളത്തിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്ന ബട്ടൺ നീക്കിയാൽ ഈ പേജിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഈ പേജിൽ നമ്മുടെ ഫോൺ നമ്പർ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഓപ്ഷൻ റിക്കവറി ഇമെയിൽ ഐ ഡി ആണ് ചോദിക്കുന്നത്. നമ്മുടെ പേരിൽ വേറെ ഇമെയിൽ ഐ ഡികൾ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴെങ്കിലും നമ്മുടെ പാസ്വേഡ് മറന്നുപോയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് മെയിൽ വരുന്നതായിരിക്കും. അതില്ലാത്ത പക്ഷം അത് കൊടുക്കണമെന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ മെയിൽ ഫീമെയിൽ എന്താണെന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ ഗൂഗിളിൻ്റെ സർവീസുകൾ നമുക്ക് ലഭ്യമാകണോ വേണ്ടായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ അത് യെസ് പറയാം, സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മോർ ഓപ്ഷൻസ് എടുത്ത് നമുക്ക് എന്തൊക്കെയാണ് സർവീസുകൾ എന്ന് നോക്കാം. അതായത് നമ്മുടെ നമ്പർ അക്കൗണ്ട് സെക്യൂരിറ്റിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ, നമ്മുടെ നമ്പറുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ്. നമുക്ക് ബാക്ക് പോയിട്ട് അടുത്ത സ്കിപ്പ് ചെയ്ത് അതായത് അത് ഒഴിവാക്കി അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവരുടെ പോളിസികളാണ്. അതിൽ നമുക്ക് ഐ എഗ്രി ഞെക്കാമെങ്കിൽ മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ മോർ ഓപ്ഷൻസ് ഞെക്കി എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വന്ന് ഐ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഈ പേജ് ഓപ്പൺ ആവുന്നതോടുകൂടി നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമ്മൾ ആദ്യമേ കാണുന്നത്. നമുക്കൊരു വെൽക്കം ഒക്കെ ഗൂഗിൾ പറയുന്നുണ്ട്.
അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു വ്യൂ നമുക്ക് കാണാം. ഈ പേജിൽ നമുക്ക് വരുന്ന മെയിലുകൾ എങ്ങനെ നമുക്ക് കാണപ്പെടണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഡിഫോൾട്ട് വ്യൂ ഉണ്ട്, കംഫർട്ടബിൾ വ്യൂ ഉണ്ട്, കോമ്പാക്ട് വ്യൂ ഉണ്ട്. ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ കാണുന്ന ലൈനുകൾ ഓരോ മെയിലാണെന്ന് കണക്കുകൂട്ടുക. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കാണപ്പെടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെയിൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മോട്ടോസ് മലയാളം.